പേരെന്താന്നാ പറഞ്ഞേ? മുഹമ്മദുട്ടി. നിന്നോട് എത്ര വർഷം ഞാൻ പറഞ്ഞോണ്ടാ മുഹമ്മദുട്ടി എന്ന് വിളിക്കരുത്. പറഞ്ഞാലും മനസ്സിലല്ലോ. മാറിക്കടാ. ബാപ്പച്ചി, ബാപ്പച്ചി. ബാപ്പച്ചി, എന്തിനാ എനിക്ക് മുഹമ്മദുട്ടി എന്ന് പേരിട്ടത്? ഇപ്പൊ അതും പറഞ്ഞ് എല്ലാവരും എന്നെ സ്കൂളിലും ഗ്രൗണ്ടിലും കളിയാക്കുക. അതിന് മുഹമ്മദുട്ടി അത്ര മോശം പേരാണോ? ഇത്ര വലുതായിട്ടും എല്ലാവരും എന്നെ കുട്ടി കുട്ടി എന്ന് വിളിച്ച് കളിയാക്കുക. ഈ മുഹമ്മദുട്ടി എന്ന് പറഞ്ഞ ശരിക്കും ആരാണെന്ന് അറിയാൻ എനിക്ക്? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ എന്റെ ബാപ്പച്ചി പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോ ആളെ സിനിമ ഇറങ്ങി പറഞ്ഞാൽ ഞങ്ങള് ചെക്കന്മാരെല്ലാം കൂടി ഒരു പോക്കുണ്ട്. അങ്ങോട്ട് അരിപ്പാത്രത്തിൽ പൈസ മോഷ്ടിച്ചു എന്ന് കരുതി നീ അങ്ങനെയൊന്നും ചെയ്യരുതട്ടാ. അപ്പൊ മമ്മൂക്കാനെ അത്ര ഇഷ്ടമുള്ള എന്റെ കുട്ടിക്ക് മുഹമ്മദുട്ടി എന്നല്ലാണ്ട് വേറെ എന്താ പേരിട? അപ്പൊ മമ്മൂട്ടീന്റെ പേര് മുഹമ്മദുട്ടി എന്നാ? പിന്നല്ലാണ്ട് എനിക്ക് മമ്മൂക്ക എന്നെ ശരിക്കുള്ള പേരെന്താന്ന് അറിയോ? ഇല്ല, മുഹമ്മദുട്ടീന്നാ. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നിന്റെ നഷ്ടം എന്താണെന്ന് എനിക്കറിയാം. അതെനിക്ക് തിരിച്ചു തരാൻ കഴിയില്ല. പകരത്തിന് പകരം നീ ചോദിക്കല്ലേ ബാവാ. നിന്റെ ഉള്ളിലെ മുറി ഉണങ്ങാൻ നീ ചോദിക്കുന്നത് എന്റെ അനിയന്റെ ചോരയാ. അതെനിക്ക് തരാൻ കഴിയില്ല ബാവാ. ആ ഗോപ്പ് ഇന്നും വലിയേട്ടനാണല്ലോ. അറിയാവുന്ന നല്ല ഭാഷ ഞാൻ നിന്നോട് പറഞ്ഞു, പക്ഷെ നീ കൂടെ കൊണ്ടുവരുന്ന ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലുപ്പം കാണിച്ചുള്ള ധൈര്യത്തിൽ ദാ ഈ വരയുടെ അപ്പുറം കിടന്ന കേടുന്നേ. ക്രിക്കറ്റ് കാണും വേണം, അവിടെ ചെന്ന ചാനൽ മാറ്റാൻ സമ്മതിക്കില്ല ഈ കാലമാടൻ. എന്തപ്പോ ഒരു വഴി വെട്ടി അരിയിടാ ഭംഗിന്റെ മോനെ. പണരം കരഞ്ഞുപോയി. എടാ ഈ ചോറ് മുഴുവൻ തിന്നിട്ട് പോടാ. അത് ഞാൻ വന്നിട്ട് കഴിച്ചോളാ. ഇവിടെ കറണ്ട് പോയില്ലേ? അളിയളിയളിയ കയ്യിലിങ്ങോട്ട്. നമുക്ക് പൊളിച്ച സീനാ. വലിയേട്ടനായിരിക്കും. നടക്കില്ലേ മുഹമ്മദ്, കളി മുറുകൊണ്ടിരിക്കുക. നീ ആദ്യം അത് കാണും. ക്ലൈമാക്സ് സീനാണ് അളിയ. പ്ലീസ് 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 നമുക്ക് മുഹമ്മദ് കയറടി വന്ന് ഈ പടം നിർത്തണോ അല്ലെങ്കിൽ നീ ഇത് കാണൽ നിർത്തണോ? പരസ്യം കൂട്ടൂടെ പരിഗണിക്ക. മൂന്ന് സ്റ്റേറ്റ് അവാർഡ്, അഞ്ച് ദേശീയ അവാർഡ്, ഒമ്പത് ഫിലിംഫെയർ അവാർഡ്, ഇതൊന്നും ചേർച്ചുണ്ടാക്കില്ലടാ.
അഭിനയിച്ചുണ്ടാക്കിയതാ. മമ്മൂട്ടിക്ക് മാത്രമല്ല, ഇതിവിടെ പല നടന്മാർക്കും കിട്ടിയിട്ട് നിനക്കറിയാം. ജോജി പറഞ്ഞു കൊടുക്കടാ. ഇനി വേണോ? വേണ്ട. എടയ അഭിനയെന്ന് വെച്ചാൽ ഒരു കലയാണ്, അല്ല നിന്റെ വൈറ്റ് വാഷ് അടിച്ചുണ്ടാക്കുന്ന പരിപാടിയല്ല. ഇവന്മാർക്ക് നിന്നെ മെഗാസ്റ്റാറിന്റെ വേഗം അറിയില്ല. വല്ല പണിക്കുമ്പോഴാണ് അറിയളെ. വെറുതെ വന്നിട്ടും അയ്ഷു അവിടെ പുഷ്പ അവിടെ നിക്കടാ. ഓടെ സിനിമ കാരാ വേണ്ടായിരുന്നു. നീ എന്താ നേരെ കാണണെന്ന് പറഞ്ഞേ? എന്റെ കയ്യിലെന്താ? അത് സ്ക്രിപ്റ്റാ. എന്താ കാണണെന്ന് പറഞ്ഞേ? പറ. ഇന്നലെ ഒപ്പ എന്നെ കുറിച്ച് തന്നെയാ പറഞ്ഞേ. എന്നെ കുറിച്ചോ? എന്ത്? അബുവിന്റെ മോൻ സിനിമ എന്നും പറഞ്ഞ നടക്ക, ഓനോന്റെ ലൈഫ് കളയുന്നൊക്കെ. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാനെന്ത് പറയാനാ? പറയാ, നീ എന്താരാ? ആരുമില്ലേ. നീ ഈ സിനിമ പ്രാന്തൊക്കെ കളഞ്ഞ് വല്ല പണിക്കും പോകാൻ നോക്ക് മുഹമ്മദെ. അതെ, പണ്ട് നാടകത്തിലും എഴുത്തിലും ഫസ്റ്റ് കിട്ടുമ്പോ നീ ഒന്ന് പറയാറില്ലേ നീ വലിയ ആളാവുന്ന്, പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനെ? എടി നിന്നോടെ പറയണേ. ആ തിരിഞ്ഞോക്കാതെ പോയിക്കോ. ഞാനേ വല്ല നടിമാരി കിട്ടോ നോക്കട്ടെ. എന്നാ നിന്നെ ഞാൻ കൊല്ലും. പഠിച്ചോനെ മുഹമ്മദ് കഥ പറയാൻ വരുന്നു. എന്തു വന്നാലും സംഭവിക്കരുത്. വാടാ വാടാ, ടിവി ഓണക്ക്, ടിവി ഓണക്ക്. ഹലോ ആ ജോജിയാടാ, തിരക്കിലൊന്നല്ല, നീ പറഞ്ഞോ. മുഹമ്മദെ കഥ പോരാ, നീ കുറച്ച് കൊറിയൻ പടങ്ങളൊക്കെ ഒന്ന് കാണും. ആ ടി വി നിനക്കല്ല പണിക്കുമ്പേ കൂടെ. കഥ കൊള്ളായിരുന്നു. ഇക്കി ഏട്ടനുണ്ടാകുമ്പോ ഷാറൂഖ് മിണ്ടണ്ട. Thank you.
എന്താടാ? എടാ ജോജിയ. ഓ, എന്റെ പൊന്നു ജോജി, ഞാനില്ല ആരും വിക്കിപീഡിയ ഒന്നും എടുത്തില്ല, നീ ഒന്ന് വെച്ചിട്ട് പോയേ. എടാ നിന്റെ സബ്ജക്ട് കൊള്ളടാ, എനിക്കിഷ്ടായി. നീ എന്താ കളിയേക്കാൻ വിളിച്ചാണോ? അതല്ലടാ, എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ ഈ ഇക്ക ഫാനും ലാലേട്ടം ഫാനും ആയതൊക്കെ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാ. അവന്മാര് പറയുന്നൊന്നും നീ കാര്യാക്കണ്ട. എടാ എനിക്കും അടുത്തു. എടാ നിനക്കറിയൂ, 100-90% ആൾക്കാരും സിനിമ ആഗ്രഹിക്കുന്നവരാ. അതിലൊരു 50% ആൾക്കാരെ അത് തുറന്നു പറയും. അതിലൊരു 10% ആൾക്കാർ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരായിരിക്കും. അതിലൊന്നോ രണ്ടോ പേരെ രക്ഷപ്പെടും. പക്ഷേ ആ രണ്ടു പേരും ആത്മാർത്ഥമായി സിനിമയെ സ്നേഹിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് എഴുതിക്കോ. ഓൾ ദി ബെസ്റ്റ് അളിയ. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറി നിന്നിട്ടേ തോറ്റവന്റെ ചരിത്രമാണ് എന്നും ജയിക്കാൻ വരുന്ന ഒരു പ്രചോദനം. മനസ്സിലാവില്ല എന്ന് വെച്ചാ എന്താ ചെയ്യാ? ഇത്ര വലിയൊരു മകനുണ്ടായിട്ടും അങ്ങോട്ട് ഇനിയും ഗൾഫ് പോയി കഷ്ടപ്പെടണം വെച്ചാ സിനിമ എന്ന് പറഞ്ഞ് ജീവിതം തുലച്ച് നടന്നു. ആ ഡിഗ്രി എങ്കിലും എഴുതിയെടുക്കാൻ പറഞ്ഞാലും കേക്കൂല. മമ്മൂട്ടി, മമ്മൂക്ക വിളിക്കുന്നു, മീറ്റിംഗ് കഴിഞ്ഞു, വേമ്പ. ഞാൻ ഈ പറയാൻ പോകുന്ന കഥ ചിലപ്പോൾ മമ്മൂക്കാക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. എന്തായാലും ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന ആ വലിയ സ്വപ്നം, മമ്മൂക്ക എന്ന മഹാനടനെ ഒന്ന് നേരിൽ കാണുക എന്നതായിരുന്നു. ഇവിടെ വരെ സംഭവിച്ചതെല്ലാം വിധിയായിരുന്നു. ഇനിയെല്ലാം ഞാൻ ആ വിധിക്ക് വിട്ടുകൊടുക്കുന്നു.